welcome back to bosco campus vision. this is the 25th lecture of digital marketing topic. what are the requirements of e-payment system? in the previous lecture, we are discussing what is e-payment system. e-payment system is a way of making transactions or paying for goods and services through an electronic medium without the use of cheque or cash. it is also called an electronic payment system or ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം ഇ പേയ്മെൻറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് വയ എ വെബ് ബ്രൗസർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഡിസ്കസിങ് ദ റിക്വയർമെന്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇത് രണ്ടും ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റവും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എഴുതാം First one security, reliability, privacy, anonymity, integrity, usability, scalability, and the last one is authentication. Security, reliability, privacy, anonymity, integrity, usability, scalability, and authentication. First one security. ദ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഷുഡ് എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ടാമ്പേർഡ് ബൈ എ ഹാക്കർ ഓൺ ദ ഇൻ്റർനെറ്റ് അതായത് ഇലക്ട്രോണിക് പേയ്മെൻറ് സിസ്റ്റം ഉപയോഗിക്കുന്നത് പണമിടപാടുകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ സൈബർ ക്രൈംസ് നടക്കാനുള്ള സാധ്യത എന്താണ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കുറഞ്ഞ നെറ്റ്വർക്ക്സാണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ ഹാക്കേഴ്സിന് ഈസിയായിട്ട് ക്രൈംസ് നടത്താൻ സാധിക്കും അതിനാൽ ഹൈ സെക്യൂരിറ്റി ഉള്ള നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് വേണം പേയ്മെൻറ് സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കസ്റ്റമേഴ്സ് മേ ലൂസ് ട്രസ്റ്റ് ഓൺ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് സെക്യൂരിറ്റി സെക്കൻഡ് വൺ ഈസ് റിലേബിലിറ്റി ഇൻ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ദ യൂസർ എക്സ്പെക്ട്സ് എ റിലേബിൾ ആൻഡ് ആൻഡ് എഫിഷ്യൻ സിസ്റ്റം റിലയബിലിറ്റി മീൻസ് എന്താണ് വിശ്വസ്തത എന്ന് നമുക്ക് പറയാം ഇവിടെ പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആണോ എന്ന് നോക്കുന്നതാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ ആയിക്കോട്ടെ എന്തായിരിക്കും ഹാക്ക് ഹാങ് ആകാനോ അല്ലെങ്കിൽ ഫെയിലാകാനോ പാടില്ല അങ്ങനെ ഫെയിലായാൽ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ എന്താണ് റിലേബിലിറ്റി കുറയും പിന്നെ ഇവിടെ ഒരിക്കലും ആ കസ്റ്റമേഴ്സ് ആ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല അവർ യൂസ് ചെയ്യത്തില്ല ഒരു അറ്റാക്കർ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ കൊണ്ടുള്ള ഫോൾട്ടോ അല്ലെങ്കിൽ ടെക്നോളജി കൊണ്ടുള്ള ഫോൾട്ടോ കാരണമാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെ നമ്മൾ റിലേബിൾ ആണെന്നും പറയില്ല ഈ പ്രോബ്ലംസ് ഒന്നും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഇല്ല എങ്കിൽ നമുക്ക് പറയാം അത് റിലയബിൾ ആണെന്ന് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതും അഡ്വാൻസ്ഡ് ടെക്നോളജി കൊണ്ടായിരിക്കണം സിസ്റ്റം എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യാനായിട്ട് ഇപ്പം ഫസ്റ്റ് റിക്വയർമെൻറ്റ് സെക്യൂരിറ്റി ആൻഡ് ദി സെക്കൻഡ് റിക്വയർമെൻ്റ് ഈസ് അറിലേബിലിറ്റി നെക്സ്റ്റ് വൺ ഈസ് പ്രൈവസി പ്രൈവസി ഓഫ് ട്രാൻസാക്ഷൻസ് റിക്വേഴ്സ് ദ തേർഡ് പാർട്ടി ഷുഡ് നോട്ട് നോ ഫോർ വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വൺ ഈസ് പേയിങ് അതായത് പ്രൈവസി എന്ന് പറയുന്നത് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മേജർ ഫാക്ടറാണ് എല്ലാ കസ്റ്റമേഴ്സും മസ്റ്റായിട്ട് വേണ്ടത് എന്താണ് ഒരു പ്രൈവസിയാണ് എല്ലാവർക്കും ആവശ്യം എന്താണ് പ്രൈവസി ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആകുമ്പോൾ പ്രൈവസി എന്താണെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു തേർഡ് പാർട്ടി ഒരിക്കലും അറിയരുത് നമ്മൾ എന്ത് സർവീസസ് സർവീസസാണ് നടത്തിയെന്നുള്ളത് അതായത് മേർച്ചൻ്റിനും കസ്റ്റമർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ ഒരു തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നമ്മൾ എന്ത് ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത് അല്ലെന്തൊക്കെ സർവീസസുകളാണ് നടത്തിയെന്നുള്ളത് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റത്തില്ല അറിയാൻ പറ്റരുത് നെക്സ്റ്റ് വൺ ഈസ് അനോണിമിറ്റി പേഴ്സണൽ ഇൻഫോർമേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ് യൂസിങ് ഓൺലൈൻ സിസ്റ്റം മസ്റ്റ് നോട്ട് ബി എൻക്ലോസ്ഡ് അതായത് ഒരു ഇൻഡിവിജ്വൽ അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഇ പേയ്മെൻ്റ് സിസ്റ്റത്തിൽ നൽകുന്നുണ്ട് എന്നാൽ പോലും അത് വേറെ ഒരാൾക്കും അക്സസ് ചെയ്യാൻ പാടില്ല ഒരാളുടെ ഇൻകം സോഴ്സ് അല്ലെ സ്പെൻഡിങ് പാറ്റേൺസ് ഒന്നും മറ്റാർക്കും ട്രാക്ക് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ പാടില്ല അതായത് ഒരു കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഇലക്ട്രോണിക് സിസ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ വേറെ ആർക്കും ലഭിക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും മറ്റാർക്കും കൈമാറാൻ പറ്റരുത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ് സിസ്റ്റത്തിൽ അനോണിമിറ്റി എന്താണ് മസ്റ്റാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇൻഫോർമേഷൻസ് വളരെ വാലുബിളും ഇമ്പോർട്ടൻറ്റും ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ് ഫസ്റ്റ് വൺ പ്രൈവസി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അനോണിമിറ്റി നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പേയ്മെൻറ്റ് ഷുഡ് ബി അഷുവർഡ് അതായത് ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരാൾക്ക് ലോസ് വരുന്ന രീതിയിൽ മറ്റേ ആൾ പിന്മാറാൻ ഒരിക്കലും സാധിക്കരുത് അതായത് ബയർക്കോ സെല്ലർക്കോ ഒരിക്കലും ഒരു ലോസ് സംഭവിക്കരുത് നെക്സ്റ്റ് വൺ ഈസ് യൂസബിലിറ്റി ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഈസി ടു യൂസ് എനി ഇ പേയ്മെൻറ്റ് സിസ്റ്റം വിത്ത് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് കോംപ്ലക്സ് പേയ്മെൻറ്റ് പ്രോസേഴ്സ് ആൻഡ് അതർ അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് വിത്ത് ദ പേയ്മെൻറ്റ് എൻവോൺമെൻറ്റ് കനോട്ട് ഗെറ്റ് യൂസർ അക്സെപ്റ്റൻസ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലൊന്നും ഒരിക്കലും യൂസേഴ്സ് എന്ത് ചെയ്യത്തില്ല കയറത്തില്ല എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും കസ്റ്റമേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്തുവാനും സാധിക്കണം അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസസ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം അതായത് വളരെ എളുപ്പം തന്നെ കസ്റ്റമേർക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കണം അപ്പം അടുത്ത റിക്വയർമെൻറ്റ്സ് ആണ് ഇൻ്റഗ്രിറ്റി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് യൂസബിലിറ്റി ദെൻ സ്കെയിലബിലിറ്റി പേയ്മെൻറ്റ് സിസ്റ്റം ഷുഡ് ഹാൻഡിൽ ദ അഡീഷണൽ ഓഫ് യൂസേഴ്സ് വിത്തൗട്ട് എനി പെർഫോമൻസ് ഡീഗ്രഡേഷൻ അതായത് കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഡീഗ്രഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് പെർഫോമൻസ് ലോ ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് വളരുന്നതനുസരിച്ച് ഇ പേയ്മെൻസുകളും കുടിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും അതിൻ്റെ സർവീസ് ആക്സസ് ചെയ്യാൻ സാധിക്കണം ഒരേ സമയം എത്ര മേർച്ചൻസ് വന്നാലും എത്ര കസ്റ്റമേഴ്സ് വന്നാലും ഒരു കുഴപ്പവും കൂടാതെ ഇ പേയ്മെൻറ്റ് നടത്തുവാൻ അവർക്ക് സാധിച്ചിരിക്കണം നിലവിൽ ഒരു പ്രോബ്ലവും കൂടാതെ ഇ പേയ്മെൻ്റ് സിസ്റ്റത്തിനെ എങ്ങനെ വർക്ക് ചെയ്യുന്നോ ആയിരിക്കണം ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മേർച്ചൻസ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനെ സ്മൂത്തായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം സ്കെയിലബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ദ പേയ്മെൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ മസ് സപ്പോർട്ട് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ എക്രോസ് ദ നെറ്റ്വർക്ക് ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഒത്തൻറ്റിക്കേഷൻ ദ കസ്റ്റമർ ആൻഡ് മേർച്ചൻറ്റ് ഷുഡ് ബി ഏബിൾഡ് ടു ഒത്തൻറ്റിക്കേറ്റ് വൺ അനദർ അതായത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിൽ ഒരു ഫ്രോഡും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേരുടെ അതായത് സെല്ലറുടെയും ബയറുടെയും എന്തായിരിക്കണം ഐഡൻറ്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്തിയിരിക്കണം സോ ദ കസ്റ്റമർ ആൻഡ് ദ മേർച്ചൻ്റ് ഷുഡ് ബി ഏബിൾ ടു ഒത്തൻറ്റിക്കേറ്റ് വൺ അനദർ അതർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡി എന്ത് ചെയ്തിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇ പേയ്മെൻ്റ് സിസ്റ്റമെന്നോ അല്ലെങ്കിൽ ഇ പി എസ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ് സിസ്റ്റം എന്നോ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്നോ എന്ത് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത് ഫസ്റ്റ് വൺ സെക്യൂരിറ്റി റിലയബിലിറ്റി പ്രൈവസി അനോണിമിറ്റി ഇൻ്റഗ്രിറ്റി യൂസബിലിറ്റി സ്കെയിലബിലിറ്റി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒത്തൻറ്റിക്കേഷൻ ശ്രദ്ധിച്ച് ഏത് എസ് ഐക്ക് അത്തക്ക് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫസ്റ്റ് ഒരു ഡെഫിനേഷൻ ഇ പേയ്മെൻ്റ് സിസ്റ്റത്തിൻ്റെ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം അതായത് റിക്വയർമെൻസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ ചോദിക്കുകയാണെങ്കിലോ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡുകളെ പറ്റി ഇപ്പം ഇനി അങ്ങോട്ടുള്ള ലെക്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കും ഇലക്ട്രോണിക് ക്യാഷ് വാലറ്റ് അങ്ങനെയുള്ളതെല്ലാം പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള ഒരു ബേസിക് ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം അതെന്ത് ചെയ്യണം ഫസ്റ്റ് അത് കൊടുത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്നായിരിക്കും